കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് LDFന്, സ്വകാര്യ കോളേജ് അധ്യാപക സീറ്റുകളിലും ഗവൺമെന്റ് കോളേജ് സീറ്റിലും വിജയിച്ചു. ജനറൽ സീറ്റിൽ BJP വിനോദ് കുമാറിന് ജയം. കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സിൻഡിക്കേറ്റിലേക്ക് BJP ജയിക്കുന്നത്. ഹൈക്കോടതി അനുമതിയോടെയാണ് വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? BJP ഒരു സീറ്റ് നേടിയിരിക്കുന്നു, ഇപ്പോഴും പുരോഗമിക്കുകയാണോ വോട്ടെണ്ണൽ? പൂജ, 9 സീറ്റിലേക്കാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായാണ് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് BJP ഒരു പ്രതിനിധി വിജയിക്കുന്നത്. ജനറൽ സീറ്റിൽ CG വിനോദ് കുമാറാണ് വിജയിച്ചത്. നേരത്തെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പ്രകാരം കഴിഞ്ഞ സെനറ്റിൽ അദ്ദേഹം BJPയുടെ പ്രതിനിധിയായിരുന്നു. ഇത്തവണ സിൻഡിക്കേറ്റിൽ അദ്ദേഹത്തിന് വിജയിക്കാനായി 13 ആദ്യ പരിഗണന വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആകെ 17 വോട്ടുകളാണ് BJPക്ക് സെനറ്റിലുള്ളത്. അതിൽ 5 പേരുടെ വോട്ട് ഇന്നിപ്പോൾ എണ്ണിയിട്ടില്ല, കാരണം ഹൈക്കോടതിയിൽ തീർപ്പുണ്ടാകാത്തതിനാൽ മാറ്റിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യ പരിഗണനയുള്ള 13 വോട്ട് കിട്ടിയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. പിന്നെ സ്വകാര്യ കോളേജ് അധ്യാപകർക്കുള്ള സീറ്റിൽ ഇടതുപക്ഷത്തിന്റെ ഡോക്ടർ മനോജ് TR, ഡോക്ടർ N. പ്രമോദ് എന്നിവരും, സർക്കാർ കോളേജ് അധ്യാപകരുടെ സീറ്റിൽ ഡോക്ടർ റഹീമും വിജയിച്ചു. ഡോക്ടർ റഹീമിന്റെ വിജയത്തെ കുറിച്ചുള്ള ചൊല്ലി ചില തർക്കങ്ങളുണ്ട്. അത് കാരണം ഈ വോട്ടെണ്ണൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി 5 ജനറൽ കാറ്റഗറിയിൽ 5 സീറ്റിലെ കൂടിയാണ് ഫലം അറിയേണ്ടത്. അതിൽ ഇടതുപക്ഷത്തിന് 3, UDFനും ഇടതുപക്ഷവും അതിൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് സിൻഡിക്കേറ്റിലേക്ക് ഒരു BJP പ്രതിനിധിയും എത്തുന്നത്.